ഹൗസ്വാമിനെ ഒന്നും ആയില്ലേ സർ? ഹൗസ്വാമി സ്ഥലം എനിക്കറിയാം, നല്ല ലൊക്കാലിറ്റി. ഫ്രൈഡേ സാർ ഫ്രീ ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ അല്ലല്ലോ, എനിക്ക് അബുദാബി വരെ ഒന്ന് പോകണം. അലൈന് പോയിട്ടുണ്ടോ? നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഫ്രൈഡേ ഞാൻ ഫ്രീ ആണ്. ബട്ട് ഐ എം നോട്ട് ഫ്രീ. ബാങ്കിനുള്ള റിപ്പോർട്ട് വേഗം അടിച്ചോണ്ട് വരും. ഹരേ ഹരേ. യെസ് സർ. യെസ്, ഞാൻ രാജൻ. ഏ മമ്മൂക്കേ, എങ്ങനെ പറ്റി? ഞാൻ ഹോസ്പിറ്റലിൽ വരാം, എനിക്കറിയാം ഹോസ്പിറ്റൽ. വാർഡ് നമ്പർ ഞാൻ വരുന്നു. അലേഷ്, ഞാൻ കുറച്ച് ലേറ്റ് ആവും, എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അറിയില്ല, അറ്റൻഡ് മൈ കോൾസ് പ്ലീസ്. ട്രക്കും ടാക്സിയും കൂട്ടി മുട്ടിയതാണ്. ടാക്സിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ സ്പോട്ടിൽ മരിച്ചു. നമുക്ക് ഹെഡിൽ കൺകഷനെ ഉള്ളു തോന്നുന്നു, റിബ്സിൽ ഫ്രാക്ചർ ഉണ്ടോന്ന് എക്സ്റേ റിപ്പോർട്ട് കിട്ടിയാലേ അറിയുള്ളൂ. പേടിക്കാനില്ല, ഒന്ന് കാണാമോ? വിസിറ്റിംഗ് അവരല്ല, സെഡറ്റീവിലാണ്. ഒന്ന് നോക്കിക്കോളൂ. താങ്ക് യു. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. പേഷ്യന്റിൽ എങ്ങനെ? ബെറ്റർ. വൈകി പോയി ഹോസ്പിറ്റലിൽ അറിയാം. അതാണ് പേപ്പേഴ്സ് കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ബ്യൂട്ടിഫുൾ. എനിക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ആലീസ് ഏത് വഴിക്കാണ്? ഐ വിൽ ഡ്രോപ്പ് യു. ഞാൻ അരമണിക്കൂർ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഈ നമ്പരും കൊടുത്തു. ഒരു കോൾ ഇവിടേക്ക് വരും. ബട്ട് യു കാൻ. സർ, ഐ വിൽ വെയിറ്റ്. ഞാൻ വൈകിയാലോ, ഡ്രോപ്പ് ചെയ്തിട്ട് പോ. പക്ഷേ കോൾ വന്നല്ലോ സർ, ഒരു പ്രധാന കാര്യമാണ്. ഓൾറൈറ്റ്, സ്പെയർ കീ ഉണ്ട്, കോൾ കിട്ടിയിട്ട് പോകുമ്പോ കൂട്ടിയാണ്. സാരമില്ല, നമ്മുടെ സമയം എത്തിയിട്ടില്ല. പടച്ചോന്റെ കൃപ. ഈ വിവരം നാട്ടിൽ അറിയണ്ട. ഒരാഴ്ചക്കകം ഇറങ്ങാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സമയം എത്ര? രണ്ടര. പൊയ്ക്കോ, നാളെ പണിക്ക് പോണ്ടതല്ലേ? ഓ സാരമില്ല, ഞാൻ മരിക്കാൻ കിടക്കൊന്നുമല്ല. രാത്രി മുഴുവൻ കാവലിരിക്കാൻ. ആ മലയാളി നേഴ്സ് വന്നാൽ ഞാൻ പൊയ്ക്കോളാം, അവർ ശ്രദ്ധിച്ചോളൂ. പോകുന്നുണ്ടോ? അതോ രോഗികളെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞ് ബഹളം കുട്ടി പുറത്താക്കണോ? പൊയ്ക്കോള, മമ്മൂക്ക സമാധാനമായി കിടക്കും. പോയില്ലേ? ഇല്ല, വെറുതെ ഇരുന്നു. കാലത്ത് ജോലി ചെയ്യേണ്ടവർക്ക് ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. ശാസ്ത്രമൊക്കെ അറിയാം സിസ്റ്റർ, പക്ഷേ ഉറക്കം എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്, എവിടെ കിടന്നാലും. അതും ഒരു രോഗമാണ്, വല്ല സൈക്യാട്രിസ്റ്റിനുമാണ് കാണേണ്ടത്. വേണ്ട, സ്വയം ചികിത്സിക്കുന്നുണ്ട്. ഓട്ടോ സജഷൻ കുറഞ്ഞു വരുന്നുണ്ട് രോഗം. ഫ്രണ്ടിനെ പറ്റി വേവലാതി വേണ്ട, ഞാൻ നോക്കിക്കോളാം. പോയി ഉറങ്ങിക്കോളും പറ്റുമെങ്കിൽ. ൾ
കുറേനേരം ഞാൻ കാത്തിരുന്നു ഐ വാസ് വെയിറ്റിംഗ് ഓ യു ആർ എ ഫൂൾ എനിക്കൊരു സഹായം ചെയ്യാമോ എനിക്കൊരു ബ്രദർ ഉണ്ട് ബിഎസ്സി ഫസ്റ്റ് ക്ലാസ് ഒരു ജോബ് എൻഒസി തരാൻ സാർ ശ്രമിച്ചാ കഴിയും അതിനു വേണ്ടിയായിരുന്നു ഈ നാടകം എന്റെ കഥ സാറിന് അറിയില്ല ആറ് അംഗങ്ങളുള്ള ഒരു കുടുംബം അപ്പന് 40 രൂപ പെൻഷൻ കിട്ടും ഞാൻ അയക്കുന്ന പണം കൊണ്ട് 3 സിസ്റ്റേഴ്സ് പഠിക്കുന്നു പട്ടാളത്തിൽ നിന്നും നേരത്തെ പെൻഷൻ പറ്റിയ അപ്പൻ ആറ് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ വരുമാനം 40 രൂപ അനിയൻ രക്ഷപ്പെട്ടാൽ കുടുംബം കരകയറും അതിനുവേണ്ടി സാർ പറഞ്ഞതുപോലെ എന്ത് നാടകവും കളിക്കും കഴിഞ്ഞ രാത്രിയുടെ പേരിൽ ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല ഫോർ ദാറ്റ് ഐ ഹേറ്റ് മൈസെൽഫ് പലരും പിടിച്ചുപറ്റാൻ നോക്കാറുള്ളത് സാറിന് സന്തോഷത്തോടെ തന്നു അതോർത്ത് സാർ വിഷമിക്കരുത് സാറിന് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി സോറി സാർ ഞാൻ കഴിയുന്നത് നോക്കാം ഒരു ഉറപ്പും തരുന്നില്ല വേണ്ട ഒരു കാര്യം പറഞ്ഞാൽ സാറ് തെറ്റിദ്ധരിക്കരുത് സാറിവിടെ തനിച്ചാണ് അകലെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ തനിച്ചാണെന്ന് തോന്നും തനിച്ച് തനിച്ചാണെന്ന് തോന്നുന്നത് ഇറ്റ് ഇസ് ടെറിബിൾ സാറിന് എപ്പോഴെങ്കിലും ഒരു കമ്പനി വേണമെന്ന് തോന്നുമ്പോൾ വിളിക്കാം ഒരു വ്യവസ്ഥയും വാഗ്ദത്വം ഇല്ലാതെ തന്നെ ബിക്കോസ് ഐ ലൈക്ക് യു ഞാൻ പറഞ്ഞില്ലേ ഭയപ്പെടണ്ട റിപ്സിന് ഫ്രാക്ചർ ഇല്ല പുള്ളിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ എത്ര ഫോൺ കാളാ വരുന്നത് ആരാണ് മമ്മൂക്ക ഒരു ചെറിയ കച്ചവടക്കാരനാണ് പക്ഷേ ആളൊരു വലിയ സ്ഥാപനമാണ് അയാളുടെ ഔദാര്യം കൊണ്ട് മാത്രം ഇവിടെ ഒരുപാട് പേർ രക്ഷപ്പെട്ടു സിസ്റ്ററുടെ പേര് മാലതി എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ ഫോൺ ചെയ്യാം ഒരുപാട് പരിചയക്കാരുണ്ടെങ്കിലും മമ്മൂക്കയ്ക്ക് ഇവിടെ സ്വന്തക്കാരില്ല തനിച്ചാണ് എല്ലാവരും തനിച്ചല്ലേ ഇവിടെ വിശ്രമേണ രാജൻ എന്ന് വിളിച്ചാൽ മതി സോറി നിങ്ങൾ നടക്കൂ ഞാൻ പിന്നാലെ വരാം ഓ ഞാനൊന്ന് പുറത്തിറങ്ങാൻ സാരമില്ല വരൂ വേണ്ട വെറുതെ വന്നതാണ് ഈ വഴി നമ്മുടെ മമ്മൂക്ക എങ്ങനെയുണ്ട് ഉഷാ കച്ചവടം തുടങ്ങി തത്വജ്ഞാനങ്ങൾ വിതരണം ചെയ്യാനും തുടങ്ങി ഞാൻ പോട്ടെ വെറുതെ ഒന്ന് നടക്കാമെന്ന് കരുതി ഇന്ന് വലിയ ചൂടില്ലല്ലോ ഞാനും വരാം വിരോധമില്ലെങ്കിലും